ഇവിടെ തന്നെ ഉണ്ട്. കണ്ടില്ലേ നിങ്ങളെല്ലാരും ഇവളെന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? എവിടെ നീ നിന്റെ സാരി? സാരി എവിടെ? അവന്റെ കൂടെ അല്ല നീ പോയത്? കണ്ടില്ലേ എല്ലാരും, കല്യാണത്തിന് മുമ്പ് തന്നെ അവളിങ്ങനെ ചെയ്തു. നമ്മുടെ നാടിനെ അപമാനിച്ചവളാണോ? വേഗം തന്നെ കത്തിക്ക്. നീയൊന്നും ചെയ്തില്ലല്ലേ. ഡിയനെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളും. ദൈവം ചെയ്ത് എന്തെങ്കിലും ചെയ്ത് ആത്മാവിടുന്നു പറഞ്ഞു വിടും സർ. ദിയ അനുഭവിക്കുന്ന വേദന എനിക്ക് കാണാൻ കഴിയുന്നില്ല സർ. എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ദിയയുടെ അകത്തുള്ള അന്വേഷണ ഒരു ലക്ഷ്യമുണ്ട്. ആദ്യം നമ്മൾ രവിനെ കണ്ടുപിടിക്കണം. രവി എവിടെ പോയി? ആ അമ്മ എവിടെ പോയി എന്നാൽ അറിഞ്ഞിരിക്കണം. അനുഷയുടെ മുത്തശ്ശി ആ പെൺകൊച്ചു മരിച്ചതിന് ശേഷം ആ വേദനയിൽ അവരും പോയി. പക്ഷെ ആ രവി അവൻ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല സർ. പക്ഷെ എന്തായാലും അവൻ ആ കാട്ടിനകത്ത് തന്നെ ഉണ്ടാവും സർ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് സർ. വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം. നമ്മൾ നാളെ രാവിലെ തന്നെ റവീനെ കാണാനുള്ള ഏർപ്പാട് ചെയ്യണം. തീർച്ചയായും സർ. ആദ്യം ഞാൻ അവിടം വരെ പോയി വിവരങ്ങൾക്ക് അന്വേഷിക്കാം സർ. എന്റെ ദൈവമേ. Baby.
ശക്തിയുണ്ട് രവി, അവന് മാന്ത്രികവും അറിയാം. എനിക്ക് വേണ്ടി നീ നശിക്കരുത്, നീ നന്നായിട്ട് ജീവിക്കണം രവി.